നമസ്കാരം, കേരള സ്പൈസ് ഫാസറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. ഈറ്റിംഗ് ചലഞ്ചിന് വേണ്ടി ഇതേ പാപ്പൂട്ടം വന്നിരിപ്പുണ്ട് നമ്മുടെ കൂടെ കട്ടക്ക് കഴിച്ച് മത്സരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വെച്ചാൽ കാന്താര റെസ്റ്റോറൻറ്റിലാണ്, അരയങ്കാവിലെ കാന്താര റെസ്റ്റോറൻറ്റ്. നമ്മൾ നേരത്തെ പെരിപിരി അൽഫാമിൻ്റെ ഈറ്റിംഗ് ചലഞ്ച് ചെയ്ത കാന്താര റെസ്റ്റോറൻറ്റ്, നമ്മുടെ ചങ്ക് കൂട്ടുകാരൻ്റെ കടയാണ്. അപ്പോൾ ഇവിടെ അവൻ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞൊരു അടിപൊളി വെറൈറ്റീസ് ഓഫ് ഷവർമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ നമ്മളൊരു 4 വെറൈറ്റീസ് ഓഫ് ഷവർമ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനും കൂടെ ഒരു ചലഞ്ചിനും കൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഷവർമയൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് എല്ലാവരും അമ്മമറ്റ മക്കളെ പോലെ ഇരിപ്പുണ്ട്. ആ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇത് ചീസ് ഷവർമയാണ്, ഇത് മെക്സിക്കൻ ഷവർമ, ഇത് ബട്ടർ ഷവർമയാണ്, അതുപോലെ ഇത് പെരിവെരി ഷവർമയാണ്. ഈ ചലഞ്ചിൽ ആരാദ്യം ഈ 4 ഷവർമയും കഴിച്ച് തീർക്കുന്നോ അവരാണ് ഈ ചലഞ്ചിലെ വിന്നർ. അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അവിടെ റെഡിയല്ലേ? പിന്നെ അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മളെടുത്തിരിക്കുന്നത് ചീസ് ഷവർമ ആണ് കേട്ടോ. നമ്മൾ
ലാസ്റ്റ് ബൈറ്റ് വേണ്ട. ചേർന്നുണ്ട് എൻ്റെ അമ്മ. അപ്പൊ ഇവിടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാപ്പുട്ടൻ കിറ്റ് പറഞ്ഞ് തീർത്തായിരുന്നു. അയ്യോ ഞാനപ്പോ നാലും കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളേ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ ചലഞ്ച് ഓവർ. നമ്മുടെ ഷവർമ ഈറ്റിംഗ് ചലഞ്ച് നമ്മൾ ഒരുവിധം കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാപ്പുണ്ണൊക്കെ കഴിച്ചതേ ഷവം പോലെ നിൽപ്പുണ്ട്. അപ്പൊ നമ്മുടെ കാന്താര റെസ്റ്റോറൻറ്റ് ഓണറും എൻ്റെ കൂട്ടുകാരനായിട്ട് നിതിനോട് ഉണ്ട്. നമ്മൾ കഴിച്ചയിലുണ്ടല്ലോ, കഴിച്ചയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീസ് ഷവർമ മെക്സിക്കൻ, അതുപോലെ പെരിപെരി. മെക്സിക്കനും പെരിപെരി അടിപൊളിയാണ്. അത്യാവശ്യം സ്പൈസി ആണെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു. ചീസും കൊള്ളായിരുന്നു. എല്ലാത്തിലും നല്ലോണം ചിക്കൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നല്ലോണം കൂടുതലുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ ബട്ടർ ട്രൈ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുമെന്ന് തോന്നുന്നു. ലാസ്റ്റ് വന്നപ്പോഴേക്കും കുറച്ച് ഓയിലി ആയതുകൊണ്ട് കഴിച്ച് തീർക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എടാ ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടല്ലോ, ചീസ് ഷവർമ അങ്ങനെ. അപ്പോൾ ഇതിലെ പുതിയതായിട്ട് വന്നേക്കണ ബാക്കി വെറൈറ്റീസ് ഏതൊക്കെയാ? ഇപ്പോൾ നമ്മൾ തന്നെ ഷവർമയിൽ ഇപ്പോൾ ഏകദേശം ഒരു 6 വെറൈറ്റികളുണ്ട്. അതായത് നമ്മുടെ കാന്താരി സ്പെഷ്യൽ ഷവർമ റോളുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ പെരിപെരി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്പെഷ്യൽ മസാലയായിട്ട് നമ്മൾ ഷവർമയിൽ സ്റ്റാർട്ട് ചെയ്തേക്കണം. പിന്നെയുള്ള റെഗുലർ ഉണ്ട്, ചീസുണ്ട്, ലെബനീഷ് ഉണ്ട്. ലെബനീഷ് എന്നൊരു പ്രത്യേക സോസിൽ ചെയ്യുന്ന ഷവർമയാണ്. പിന്നെ അങ്ങനെ മൊത്തം 6 വെറൈറ്റികളുണ്ട്. ഇത് നമ്മൾ കുബൂസിലും കൊടുക്കുന്നുണ്ട്, റൊമാലിയിലും കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വന്നപ്പോഴത്തേക്കും റൊമാലി തീർന്നു. റൊമാലിക്കാണ് കൂടുതലും ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത്. റൊമാലിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ തന്നെ അത് നമുക്ക് ഏകദേശം ബുക്കിംഗ് ആയി റൊമാലി. അതാണ് കുബൂസിൽ എടുത്തത് നിന്ന്. പിന്നെ ഇതല്ലാണ്ട് നമ്മളന്ന് പെരിപെരി ചലഞ്ച് ചെയ്യുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു പെരിപെരിയും നോർമൽ അൽഫാമും ഉണ്ടായിരുന്നു. ഇപ്പം ഏതൊക്കെ വെറൈറ്റീസ് ഒന്നുണ്ട്? ഇപ്പം ഏകദേശം ഒരു 4 വെറൈറ്റി ഉണ്ട്. റെഗുലർ ഉണ്ട്, പെരിപെരി ഉണ്ട്, പിന്നെ നിങ്ങളന്ന് കഴിച്ചപ്പോൾ ഇല്ലാത്തതായിട്ട് ബട്ടർ ഉണ്ട്, പിന്നെ കാന്താരി സ്പെഷ്യൽ ഷവർമയുണ്ട്, പിന്നെ അത് കൂടാണ്ട് അൽഫാമിൻ്റെ ചിക്കൻ്റെ കൂടാണ്ട് നമ്മളിപ്പോൾ ഫിഷ് അൽഫാമും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഷവർമയിലും അൽഫാമിലൊക്കെ ഫിഷ് അൽഫാം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ കയറി വരുമ്പോൾ നൂൽപൊറോട്ട ഒരു ഐറ്റം കണ്ടല്ലോ. നൂൽപൊറോട്ട ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നൂൽപൊറോട്ട എന്ന് പറഞ്ഞ് നൂൽപൊറോട്ട അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് കൂന്തൽ റോസ്റ്റും കൊടുക്കുന്നുണ്ട്. അത് കൊള്ളാം. കൂന്തൽ റോസ്റ്റും നൂൽപൊറോട്ടയും ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നൂൽപൊറോട്ട ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കണം തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ റിവ്യൂ ആയിട്ടോ ചലഞ്ച് ആയിട്ടോ നോക്കി കൂന്തൽ റോസ്റ്റും നൂൽ പൊറോട്ടയും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പാപ്പുട്ട ചലഞ്ചിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ചലഞ്ച് അടിപൊളിയായിരുന്നു തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ഫസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.